ഇതൊന്ന് നോക്കിയേടി. എന്നതാ പിള്ളച്ചേട്ടാ, വീട്ടു ചെലവിൽ 15,000 രൂപയുടെ കള്ളിന്റെ കണക്ക്? ഈ മാസം 3 ഞായറാഴ്ചയും കൂടി മൊത്തം പൊട്ടിച്ചത് 20 കുപ്പി സ്കോച്ചല്ലായിരുന്നോ? ഓ, ഈ മാസം 20 കുപ്പി പൊട്ടിയായിരുന്നോ? ഇന്നലെ തന്നെ അപ്പനും മക്കളും കൂടെ ചുണ്ട് നനച്ചു വന്നപ്പോ 5 കുപ്പിയാ തീർന്നെ. പിന്നെ നമ്മുടെ ബ്രാൻഡിക്കടയിൽ അടുപ്പിച്ച നാടൻ സാധനം വേറെയും. 6 എണ്ണം കഴിഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പനും മക്കളും കൂടെ എന്നാ കള്ളുകൂടിയാ, ഇത്തിരി കൂടുന്നുണ്ട്. എടി പെണ്ണേ, ഞാൻ ആവശ്യം മാത്രമല്ലേ ഉള്ളൂ, നീ പണങ്ങാതെ നിന്റെ ആമ്പറന്നോലൊരു ചകലേ കുടിക്കത്തുള്ളൂ. ദേ, നമ്മുടെ സ്കൂളിലെ ഹെഡ്മാഷ് വരുന്നുണ്ട്. ആ, ഞാൻ ചായ എടുക്കാം. നമസ്കാരം. നമസ്കാരം. തന്റെ ഇളയ മകളെ പ്രസവത്തിന് കൊണ്ടുവന്നോടോ? അടുത്ത മാസം. ഇരിക്കുന്നില്ല, ഇത്തിരി ധൃതിയുണ്ട്. നാളെയാ പുതിയ നിയമനത്തിന്റെ ഇന്റർവ്യൂ വെച്ചിരിക്കുന്നത്, അതൊന്ന് ഓർമ്മപ്പെടുത്താൻ കയറിയേ ഉള്ളൂ. ബോർഡ് മെമ്പർമാരെ എല്ലാം അറിയിച്ചിട്ടില്ലേടോ? കുട്ടപ്പായ സ്ഥലത്തില്ലല്ലോ, ബാക്കി എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അപ്പോ നാളെ 10 മണി. ഉഷാകുമാരി, ഉഷാകുമാരി, ആ പോയിക്കോളൂ. എന്റെ പേര് വിളിച്ചില്ല. എല്ലാവരും വിളിക്കും, ഓരോന്ന് കഴിയട്ടെ. കാശ് മേടിച്ചിട്ടുള്ള നിയമനം ഒന്നും അല്ലല്ലോ, ശരിക്കും ഇന്റർവ്യൂ ചെയ്തിട്ടേ ഇവിടെ എടുക്കത്തുള്ളൂ. അകത്തിരിക്കുന്നതേ നല്ല അറിവും വിവരവും ഉള്ളവരാ. കൊച്ചിയിലെ മീൻചന്തയിൽ നിന്നും പ്രധാനമായും ലഭിക്കുന്ന മത്സ്യം ഏതാണ്? ഞാനൊരു കുളു തരാം. പച്ചക്കണ്ണ സ്രാവ്, പെരണ്ടി, തിലോപ്പിയ, കണവ. മീൻകാര്യം മാത്രം മിണ്ടി പോരുത്. എങ്കിൽ വേറെണ്ണം ചോദിക്കാം. ഒരു ഐസ് ബ്ലോക്ക് തല്ലി പൊട്ടിച്ചാൽ എത്ര കൊട്ട മത്തി കേടുകൂടാതെ സൂക്ഷിക്കാം. എങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും ചോദിക്കും. ആ, സിന്ധു നദീതട സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയില്ല. അറിയില്ല, കുട്ടി പോയിക്കോളൂ. ഇതുപോലെ പറഞ്ഞു വിടുന്ന ഇവിളമാരി എന്നാ പഠിപ്പിക്കാനേ? എന്നാ നീ ഒന്ന് പറയേ, എന്താ ഈ സിന്ധു നദീതട സംസ്കാരം? അത് സിന്ധു എന്ന് പറഞ്ഞ ഒരു പെങ്കോച്ച് നദി കുളിക്കാൻ ഇറങ്ങിയപ്പോ സംസ്കാരമില്ലാത്ത ആരോ തടഞ്ഞെന്നോ തല്ല എന്നോ ആ അടുത്ത ആളെ വിളിക്കുന്നേ. മിണ്ടാതെ അവിടെ ഇരുന്നോണം, ചോദ്യങ്ങൾ ഇവിടെ വിവരമുള്ളവർ ചോദിച്ചോളും. ഹല, നീ മാത്തച്ചൻ പഠിച്ചു. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ന്യൂനതകളുണ്ട് എന്ന അഭിപ്രായമുണ്ടോ? പാഠ്യഭാരം കൂടുതലാണ്. സത്യത്തിൽ തുമ്പികളെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നു. കുട്ടികളല്ലേ, ചിലപ്പോ തുമ്പികളെ പിടിച്ചെന്നോ കല്ലെടുപ്പിച്ചെന്നോ എന്നൊക്കെ വരും. അതൊക്കെ ഇത്ര കാര്യമാക്കാനുണ്ടോ കുട്ടി? ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? CV രാമൻ. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ആറ്റം എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ്? ഗ്രീക്ക്. ക്രിസ്തു സാധാരണ ജനങ്ങളോട് സംസാരിച്ചിരുന്ന ഭാഷ? അതൊരു മീന്റെ പേരല്ലയോ. വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്നതാ ഉദ്ദേശിക്കുന്നേ? സാംസ്കാരികമായി ചിന്തിക്കുക, പ്രവർത്തിക്കുക, സംസാരിക്കുക, ജീവിക്കുക. അതെന്റെ മുഖത്ത് നോക്കി പറയുന്ന എന്നാത്തിനാ? ഉത്തരം മുട്ടിച്ചോണ്ടാന്നോ? എന്നാ ഒരെണ്ണം കൂടി ചോദിക്കാം. ഒരു പൂച്ചയുടെ മുമ്പിൽ 1 കഷ്ണം ഉണക്കമീനും 1 കഷ്ണം പച്ചമീനും വെക്കുന്നു. പൂച്ച ആദ്യം ഏത് മീൻ തിന്നും? ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. ക്ഷമിക്കണം സർ, ഈ ജോലി എനിക്ക് വേണമെന്നില്ല. ലോട്ടസ്. പഠിക്കാനിരുന്നിട്ടേ അവൻ തന്റെ ഇതും നോക്കിയിരിക്കുക. ഓ, ഇതാണോ കാര്യം? പഠിക്കാൻ നേരത്തെ പഠിക്കണ്ടേ, ഇല്ലെങ്കിൽ നിന്റെ പപ്പയുടെ പോലെ മീൻ കച്ചവടം മതിയോ നിനക്കും? നിനക്ക് എവിടെ നടന്ന് കിട്ടിയത്? അല്ലേ, ഇതാ ഏരികുഞ്ഞ് കാണണ്ട. എന്നെ ചേച്ചിമ്മ, പോക്കോ പോക്കോ, ഒന്നുമില്ലെന്നേ.
അതെ, ഈ മീനച്ചാന്റെ പോക്കറ്റിലെ മേരിയളമ്മയ്ക്ക് പകരം മനീഷ പേരുള്ള നാണല്ലോ മനുഷ്യ നിങ്ങക്ക്. അതെ, ചന്തയിലെ പിള്ളേര് ചിഫുടെ ഫോട്ടോ വേണ്ടായോ? അയ്യടാ, കുടുംബകലഹം ഉണ്ടാക്കിയല്ലോ. ആ ടോയ്സ് എടുത്ത് വണ്ടിയിലോട്ട് വെക്കടാ. അപ്പൊ ശരി, വൈകുന്നേരം. ഓക്കേ. റാണി, ജിബു, ഈ പിള്ളേർ എവിടെ പോയി കിടക്കുന്നു? ആൻഡോ, എത്തിയല്ലോ ചേച്ചിയുടെ അടുത്തോട്ട് ചെല്ലി കിട്ടിക്കോളും. എന്നാ കുഴപ്പാവോ? ചെല്ലി ചെല്ലി. എന്റെ പിന്നെ എന്നാക്ക ഉണ്ട് ചേച്ചി അമ്മേ, ദേവക്കാട്ട് വിശേഷങ്ങൾ. ഇതെന്നാ പോ കേടാ പോയെ, ആകെ അങ്ങ് കരിപാളിച്ചല്ലോ നീ. അത് ഈ പുകയും പൊടിയൊക്കെ അടിച്ചിട്ട്. ഈ ദൂരയാത്ര എന്ന് വേണ്ടെന്ന് പറഞ്ഞ കേക്കില്ല, തിരിച്ചെത്തുന്നത് വരെ മനുഷ്യന്റെ ഉള്ളിൽ തീയ. ചേച്ചി അമ്മ പേടിക്കാതെ, അങ്ങനെ ഒരു ആക്സിഡന്റിലും പെട്ട് കുട്ടപ്പായി തട്ടിപ്പോത്തൊന്നും ഇല്ല. വേണ്ടാതിനത്തിന് നാക്ക് വളച്ചെന്നാൽ അടി അങ്ങ് വെച്ചേരും കേട്ടോ. എന്നാ പറഞ്ഞതിന് ഒരു ലൈസൻസും ഇല്ല. ഇന്നലെ രാവിലെ എത്താന്ന് പറഞ്ഞു പോയതാ, എന്നിട്ട് വരുന്ന നേരോ? എന്നാ ലേറ്റ് ആവുമെങ്കിലൊന്ന് വിളിച്ചു പറ, അതും ഇല്ല. എന്നാ ഇത്? ചേച്ചിയമ്മ അവിടെ നിക്ക്, ഞാൻ ലേറ്റ് ആയ കാര്യം എനിക്കൊന്നും കേക്കണ്ട. അമ്മേ. അതേടാ, അമ്മ തന്നെയാ. ഞാൻ ഇവിടെ വന്ന് കേറുമ്പോ നിനക്ക് 5 വയസ്സാ. അമ്മയായിട്ട് തന്നെ നിന്നെ ഞാൻ വളർത്തിയ. നിന്റെ കാര്യത്തില് ഒരമ്മയുടെ ആദ്യ അങ്കലാപ്പം ഒക്കെ ഉണ്ടാവും എനിക്ക്. എന്നെ ഇവിടെ ഉണ്ടായേ? ഇന്നലെ ഇങ്ങ എത്തണ്ടായിരുന്നെ. വരുന്ന വഴിക്ക് ആ കുരുത്തങ്കട്ട വാസുവിന് ഒടുക്കത്തെ പനിയും ഛർദി. പിന്നെ കാണുന്നിടത്തെല്ലാം നിർത്തി ഇളനീര് വെട്ടിയും ഒരു കണക്കിന് ഇങ്ങ് എത്തിച്ചു. ഇപ്പതേ ഇച്ചായന്റെ ആശുപത്രി കൊണ്ടുപോയി തട്ടിയച്ചു വന്നിരിക്കുക. എന്നതാണ് കുട്ടപ്പായി, നല്ല കോളും ഉണ്ടോ? നല്ല ഗോതമ്പും ചോളവും ഇട്ട് വാറ്റിയെടുത്ത ഞായറാഴ്ച മതി. ഇപ്പൊ നീ പോയി കുളിക്ക്. എന്നാടാ എന്റെ പെമ്പറന്നൂരിന്റെ മുഖത്തൊരു മഴക്കാറ്. ചാർജ് ചെയ്ത കേസ് രണ്ടാ. പറഞ്ഞ കണക്ക് തെറ്റിച്ച് ഒരു ദിവസം ലേറ്റ് ആയിട്ടുള്ള വരവും ആ വിവരം ഫോണിൽ അറിയിച്ചില്ലെന്നുള്ള അക്ഷന്തവ്യമായ തെറ്റും. അവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ. നിനക്കൊന്ന് വിളിച്ചെന്തായിരുന്നു? ആട്ടെ, പോയി കുളിച്ചേച്ചു വല്ലതും കഴിക്കാൻ നോക്കാം. വെല്ലിമലാടി, അപ്പം കമ്പനി പോയി. അപ്പൊ പിന്നെ കുളി കഴിഞ്ഞ് വന്നിട്ടാവാം വീരസാഹസികമായ യാത്രാ വിവരണം. കുട്ടികൾക്ക് പുതിയ ക്ലാസ് ടീച്ചറെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. സത്യം പറഞ്ഞാ ഈ ജോലി കിട്ടുമെന്ന് ഞാൻ കരുതിയതല്ല സർ. മറ്റു പലയിടത്തും ലക്ഷങ്ങൾ വാങ്ങി നിയമനം നടത്തുമ്പോ ഒന്നും വാങ്ങാതെ ഇങ്ങനെ ഒരു ജോലി. നിയമനം നടത്തി പണം പിരിക്കേണ്ട കാര്യം ദേവക്കാട്ടുകാർക്കില്ല. ടീച്ചർക്കറിയോ, ഈ നാട്ടിലെ സ്കൂള് മാത്രല്ല, ആശുപത്രി, സ്വർണക്കട, തുണിക്കട, ബ്രാൻഡിക്കട, അങ്ങനെ ഒരു മനുഷ്യന് വേണ്ട എല്ലാ സ്ഥാപനങ്ങളും ദേവക്കാട്ടുകാരിയാ. തെമ്മാടിത്തരം വേണോ? അതിനും ഉണ്ടാവും. അപ്പനും 6 മക്കളും കൂടി തീരുമാനമെടുത്താൽ ആരെ കൊണ്ടും അതിനെ എതിർക്കാനൊക്കില്ല. പക്ഷെ സത്യത്തിന് നടക്കാത്ത ഒന്നും ദേവക്കാട്ടുകാർ ചെയ്യില്ല. ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞിന്ന് പറയാനാവില്ല. വിഭവ സമൃദ്ധമായ സദ്യയല്ലേ കൊടുക്കുന്നത്. പിന്നെ നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നാ ആ മുറ്റത്തി എന്നാ മതി, വാരിക്കോരിയാ തരുന്നേ. എന്റെ 3 പെൺകുട്ടികളെ പറഞ്ഞയക്കാൻ എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. ഈ നാട്ടിലൊരു നാടൻ പ്രയോഗമുണ്ടേ, അപ്പന്റെയും മക്കളുടെയും സ്നേഹം ദേവക്കാട്ടിന്ന് പഠിക്കണത്.